എല്ലാവർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോണ എറ്റേണൽസ് മൂവിയുടെ ഒരു ഫുൾ ഫ്ലെഡ്ജ് എക്സ്പ്ലനേഷനും അതിന്റെ കൂടെ തന്നെ ആ ഒരു ഫിലിമിന്റെ എൻഡിംഗിൽ സംഭവിച്ചതും ആൻഡ് നമുക്ക് ഈ ഒരു പടത്തിനകത്ത് രണ്ട് പോസ്റ്റ് സീനും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ രണ്ട് പോസ്റ്റ് സീൻ ഇനി ഫ്യൂച്ചറിൽ വരുന്ന MCU ടൈം ലൈനിൽ എന്തൊക്കെ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യും എന്നുള്ളതിന്റെ ഒക്കെ ഒരു ഫുൾ ഫ്ലെഡ്ജ് സ്പോയിലർ എക്സ്പ്ലനേഷനും ബ്രേക്ക് ഡൗണും ആയിരിക്കും നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോഴേ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഈ ഒരു പടം കണ്ടിട്ടില്ലേ, കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ എക്സ്പീരിയൻസ് റൂയിൻ ആകാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. സോ ആ ഒരു വാർണിംഗ് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ ഫിലിമിന്റെ എൻഡിങ്ങിൽ ഈ ഒരു വലിയ ബാറ്റിലിന്റെ അവസാനം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സെർസി ഈ ഒരു സെലസ്റ്റിയലിനെ സ്റ്റോൺ ആക്കി മാറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതേ സമയം സെർസിയെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഇക്കാറസ് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഈ ഒരു പടത്തിന്റെ നേരത്തെ കുറേ രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇക്കാറസിനെയും സെർസിയുടെയും ആ ഒരു റിലേഷൻഷിപ്പ്, അതായത് ബ്രേക്കപ്സ് ആണെങ്കിലും അതിനു മുമ്പ് അവർക്ക് എത്രത്തോളം ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാമായിരുന്നു. സോ അതുകൊണ്ട് മാത്രമാണ് ഇക്കാറസ് സത്യമായി സെർസിയെ കൊല്ലാതിരുന്നത്. ആൻഡ് ഫിലിമിന്റെ എൻഡിങ്ങിനകത്ത് ഇക്കാറസ് സണ്ണിലേക്ക് പോകുന്നത് വെച്ചാണ് ഇക്കാറസിന്റെ ആ ഒരു സ്റ്റോറി പ്ലോട്ട് ലൈൻ തീരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇനി നമ്മൾ ഇക്കാറസിനെ കാണാൻ കഴിയുന്ന വെച്ചാൽ അഫ്കോഴ്സ് കാണാൻ കഴിയുന്ന തന്നെയായിരിക്കും. ഫ്യൂച്ചർ MCU ഫിലിംസ് അല്ലെങ്കിൽ എത്തേണൽസിന്റെ അടുത്തൊരു പാർട്ട് വന്നുകഴിഞ്ഞാലും എന്താണെങ്കിലും ഇക്കാറസ് തിരിച്ചു വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അതിനുശേഷം നമ്മൾ കണ്ടതെന്ന് പറഞ്ഞ സെർസി പുള്ളിക്കാരിയുടെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് സ്പ്രൈറ്റിനെ ഒരു യഥാർത്ഥ പെൺകുട്ടിയായിട്ട് മാറ്റുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം നേരത്തെ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സെർസിക്കെതിരായിട്ട് പുള്ളിക്കാരിയെ സ്പ്രൈറ്റ് ബാക്ക് സ്റ്റാബ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ അത് തന്നെ സ്പ്രൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരിക്ക് ഹ്യൂമൻസിന്റെ ഇടയിൽ താമസിക്കുന്ന വലിയൊരു ടോർച്ചർ ആയിട്ടാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം തന്നെ പുള്ളിക്കാരി ആക്ച്വലി ഏജ് ആകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ആ ഒരു ലൈഫ് ഫുൾ ഫ്ലെഡ്ജിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ ആ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കാൻ വേണ്ടി തന്നെയാണ് പടത്തിന്റെ എൻഡിങ്ങിനകത്ത് സെർസി പുള്ളിക്കാരി ഒരു റിയൽ ഗേൾ ആക്കി മാറ്റുന്നത് നമ്മൾ പിന്നീട് കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് അവരുടെ ലാസ്റ്റ് സപ്പറിന് ശേഷം ഡ്യൂറിക്കും തീനയും മെക്കാരയും കൂടി ചേർന്നിട്ട് ഇനി ബാക്കിയുള്ള എത്തേണൽസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി സ്പേസിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കൂടെ തന്നെ കിങ്കോയും സെർസിയും കൂടി ചേർന്നിട്ട്, അതായത് സ്പ്രൈറ്റിനെ നേരത്തെ ഒരു റിയൽ ഗേൾ ആക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി സ്കൂളിലേക്ക് പോകുന്നതും ഇനി ആ ഒരു ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന ആസ് ഒരു പ്രൊട്ടക്ടർ എന്നുള്ള രീതിയിലാണ് കിങ്കോയും സെർസിയും നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ പടത്തിനകത്ത് നമ്മൾ ആക്ച്വലി ഒരു ലവ് ട്രയാംഗിളും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇക്കാറസും സെർസിയും ഡെയിനും തമ്മിലുള്ള ഒരു ലവ് ട്രയാംഗിൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് പടത്തിന്റെ എൻഡിങ്ങിനകത്ത് ഡെയിൻ തന്നെ തിരിച്ചു വന്നിട്ട് സെർസിയോട് പറയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഐ സ്റ്റിൽ ലവ് യു എന്നുള്ളൊരു കാര്യം. അതിന്റെ കൂടെ തന്നെ ഡെയിൻ പുള്ളിക്കാന്റെ ആ ഒരു ഫാമിലിയെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ടീസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതേസമയം ആർഷം എത്തേണൽസിനെ സ്പേസിലേക്ക് പുൾ ബാക്ക് ചെയ്യുന്നു. ആൻഡ് ആർഷം തന്നെ അവരോടൊക്കെ പറയുന്നുണ്ട്, അതായത് തന്നെ അവരുടെ മെമ്മറീസ് എല്ലാം നോക്കി കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ തന്നെ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം. അതായത് ഹ്യൂമാനിറ്റി ഇനി ഈ ഒരു വേൾഡിൽ ജീവിക്കണോ വേണ്ടോ എന്നുള്ളൊരു ഫൈനൽ ഡിസിഷൻ ആയിട്ട് തിരിച്ചു വരുമെന്നും കൂടിയാണ് അതിനകത്ത് പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. ആൻഡ് ഫിലിം എൻഡ് ചെയ്യുന്നത് കിറ്റ് ഹാരിങ്ടന്റെ ഡെയിന്റെ ക്യാരക്ടർ ഇവർക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ ഗേൾ ഫ്രണ്ടിനെ എന്താണോ ഈ ഒരു സ്പേസിലേക്ക് പുള്ളി ചെയ്തെന്നുള്ളൊരു കാര്യങ്ങൾ കണ്ടു പകച്ചു നിൽക്കുന്നതിൽ വെച്ചിട്ടാണ് ഫിലിം എൻഡിൻ ചെയ്തിട്ടുള്ളത്. സോ ഇതിനുശേഷം നമുക്ക് ഒരു മിഡ് ക്രെഡിറ്റ് സീനും അതുകൂടാതെ തന്നെ മറ്റൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും നമുക്ക് ഈ ഒരു പടത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സോ ഡെയിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലേക്ക് നമ്മൾ നോക്കിയാൽ കാണാൻ സാധിച്ചിട്ടുള്ളത് പുള്ളിക്കാരന്റെ ഫാമിലിയിൽ തന്നെ ഉണ്ടായിരുന്നിട്ടുള്ള ഈ ഒരു ആൻസിസ്റ്റർ സോഡ് പുള്ളിക്കാരൻ ആക്ച്വലി എടുക്കണോ വേണ്ടോ എന്നുള്ളൊരു ഡിബേറ്റ് സംഭവിക്കുന്നതാണ് നമുക്ക് ആദ്യം കാണാൻ സാധിച്ചിട്ടുള്ളത്. ആൻഡ് ആ ഒരു ആൻസിസ്റ്റർ സോഡിലേക്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അതിനകത്ത് ആക്ച്വലി മെഡീവിയൽ മാർക്കിങ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവൻ ഡോ നമ്മൾ എറ്റേണൽസ് ഫിലിമിനകത്ത് കിറ്റ് ഹാരിങ്ടന്റെ ഡെയിന്റെ ക്യാരക്ടറിനെയാണ് ഇതിനകത്ത് ഇതുവരെ കണ്ടിട്ടുള്ളെങ്കിലും പുള്ളിക്കാരൻ ആക്ച്വലി കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ബ്ലാക്ക് നൈറ്റ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ആയിട്ട് തന്നെയായിരുന്നു. ഈ ഒരു പടത്തിനകത്ത് നമ്മൾ ആക്ച്വലി ബ്ലാക്ക് നൈറ്റ് ആയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഇനി വരാൻ പോണ ഫ്യൂച്ചർ MCU ഫിലിമിനകത്ത് എന്താണെങ്കിലും കിറ്റ് ഹാരിങ്ടന്റെ ഡെയിന്റെ ക്യാരക്ടറിനെ നമുക്ക് ബ്ലാക്ക് നൈറ്റ് ആയിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് എന്താണെങ്കിലും തോന്നുന്നത്. കാരണം അതിന്റെ ഒരു സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു ആൻസെസ്റ്റർ സോഡ് വെച്ചിട്ട് അവർ ഇതിനകത്ത് ആക്ച്വലി ഈ ഒരു പോസ്റ്റ് സീനകത്ത് ചെയ്തിട്ടുമുള്ളത്. ബ്ലാക്ക് നൈറ്റിന് ഈ ഒരു സോണിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കോമിക്സിനകത്ത് എബണി ബ്ലേഡ് എന്നാണ് ഈ ഒരു സോണിന്റെ പേര് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ തോറിന്റെ ഹാമർ പോലെ തന്നെ ഭയങ്കര ഇൻഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു പവറും കൂടി ഈ ഒരു സോണിന് ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതായത് എന്ന് പറഞ്ഞാൽ ആ ഒരു സോഡ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര രീതിയിൽ തന്നെ ഒരു പവർഫുൾ ആകാൻ സാധിക്കുമെന്ന് കൂടി കോമിക്സിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സോണിന് ഒരു ഡൗൺ സൈഡ് ഉണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ
കാരണം ഇതൊരു കേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സോഡും കൂടി തന്നെയാണ്. അതായത് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കുറെ നാൾ കൂടുതൽ നമ്മൾ ഇത് ആക്ച്വലി ബിൽഡ് ചെയ്തതിനാ ആ ഒരു ബിൽഡ് ചെയ്യുന്ന വ്യക്തിയെ ഈ ഒരു സോഡ് കറപ്റ്റഡ് ആക്കാനും അതുകൂടാതെ തന്നെ അവരുടെ ആ ഒരു നേച്ചറിനെ വയലന്റ് ആക്കാനും സാധ്യത വളരെ കൂടുതലാണെന്ന് തന്നെയാണ് കോമിക്സിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഫ്യൂച്ചർ എം സി യു ഫിലിമിനകത്ത് നമ്മൾ ബ്ലാക്ക് നൈറ്റിനെ ഈ ഒരു സോഡിൽ കാണുമ്പോൾ എന്തായിരിക്കും പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ എന്നുള്ളൊരു കാര്യം കറന്റ് നമ്മൾ നോക്കിയാൽ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ തന്നെയായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കണേ, നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടറിനെ എം സി യുവിൽ കാണാൻ ഇഷ്ടമാണോ, ഇനി കൂടുതൽ ബ്ലാക്ക് നൈറ്റിന്റെ സോളോ ഫിലിംസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അത് കൂടാതെ തന്നെ ബ്ലാക്ക് നൈറ്റ് വി എസ് തോർ വന്നുകഴിഞ്ഞാൽ ആര് ജയിക്കുന്നതാണ് നിങ്ങൾക്ക് തോന്നുക എന്നുള്ള കാര്യവും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ ആ ഒരു പോസ്റ്റർ സീനിന്റെ എൻഡിങ്ങിനകത്ത് ഡാനോട് തന്നെ ഏതൊരു എൻറ്റിറ്റി വന്ന് ചോദിക്കുന്നുണ്ട്, ആർ യു റെഡി എന്നും കൂടി ചോദിക്കുന്നുണ്ട്. എനിക്കത് കേട്ടിട്ട് തോന്നുന്നത് അത് മേ ബി നമ്മൾ വാട്ട് ഇഫിനകത്ത് കണ്ടതുപോലെ തന്നെ വാച്ചർ ആകാനാണ് സാധ്യത വളരെ കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ വാട്ട് ഇഫിനകത്ത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു വാച്ചർ ഇതേപോലത്തെ എല്ലാ ഇവന്റ്സും പുള്ളിക്കാരൻ ആക്ച്വലി നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് ആക്ച്വലി ഒരു വലിയൊരു ട്വിസ്റ്റ് ആയിട്ടാണ് എം സിയുടെ അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മേ ബി പുള്ളിക്കാരൻ ഒരു ആന്റി ഹീറോ ആകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ വില്ലനാകാനും സാധ്യതയുണ്ട്. അത് നമുക്ക് ഇനി ഫ്യൂച്ചർ എം സി യു ഫിലിംസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു വോയിസ് ഓവർ എനിക്ക് തോന്നുന്നത് അഫ്കോഴ്സ് അത് വാച്ചറാകാനാണ് സാധ്യത എന്നാണ് എനിക്ക് ആക്ച്വലി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സോ ഇനി നമുക്ക് എത്തേണൽസ് ഫിലിമിന്റെ മിഡ് ക്രെഡിറ്റ് സീനിനെ കുറിച്ച് സംസാരിക്കാം. മിഡ് ക്രെഡിറ്റ് സീനിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള പിപ്പിനെ നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു, പിപ്പ് ആ ഒരു പോർട്ടലിൽ കൂടി വരുന്നത്. അതിനുശേഷം പിപ്പ് ആക്ച്വലി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ഹാരി സ്റ്റൈൽസ് പ്ലേ ചെയ്യുന്ന ഹീറോസ് എ കെ സ്റ്റാർ ഫോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ, ബെറ്റർ നോൺ ആസ് ദ ബ്രദർ ഓഫ് താനോസ്. സോ കോമിക്സിലേക്ക് നമ്മൾ നോക്കിയ ഹീറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹാരി സ്റ്റൈൽസ് പ്ലേ ചെയ്തിട്ടുള്ള ഈ ക്യാരക്ടർ താനോസിന്റെ ഒരു യങ്ങർ ബ്രദർ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇനി വരാൻ പോകുന്ന ഫേസ് ഓർ ഫിലിമിനകത്ത് മേ ബി ചിലപ്പോൾ നമുക്ക് താനോസിന്റെയും അതുകൂടാതെ ഹീറോസിന്റെയും തന്നെ ഒരു ബ്ലാക്ക് സ്റ്റോറി കാണാൻ സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ കോമിക്സിലേക്ക് നമ്മൾ നോക്കിയ ഹീറോസും താനോസും തമ്മിലുള്ള ഒത്തിരിയധികം രീതിയിലുള്ള ഫൈറ്റ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഫ്യൂച്ചർ എം സി യു പ്രൊജക്ട്സിനകത്ത് തന്നെ, അതായത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രൊജക്ടിനകത്ത് നമുക്ക് എന്താണെങ്കിലും ഹീറോസിന്റെയും അതുകൂടാതെ താനോസിന്റെ ഒരു ബാക്ക് സ്റ്റോറിയും കൂടി നമുക്ക് കാണാൻ കഴിയുവാണെങ്കിൽ കുറച്ചും കൂടി കിടിലനാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒബ്വിയസ്ലി നമുക്ക് അറിയാവുന്നതാണ് താനോസ് ഒരു ഹാഫ് ഡീവിയന്റും ഹാഫ് എത്തേണലും കൂടി തന്നെയാണ്. സോ എനിക്ക് തോന്നുന്നത് പറയാം ഹാരി സ്റ്റൈൽസ് പ്ലേ ചെയ്യുന്ന സ്റ്റാർ ഫോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഒരു പ്യുവർ എത്തേണലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം താനോസ് മാത്രം തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു ഹൈബ്രിഡ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ടൈറ്റൻ. സോ എന്റെ ഒരു ചെറിയൊരു സ്പെക്കുലേഷൻ എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് ആക്ച്വലി വരാൻ പോകുന്ന ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വോളിയം 3 ഫിലിമിനകത്ത് മേ ബി ചിലപ്പോൾ നമുക്ക് ഹീറോസിനെ കാണാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തന്നെ ആ ഒരു പടമായിരിക്കും ഒരു പെർഫെക്റ്റ് ഇൻട്രൊഡക്ഷൻ ഹീറോസിന് കൊടുക്കാൻ കഴിയുന്നത് എന്നാണ് എനിക്കിപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി വോളിയം 2 ഒരു പോസ്റ്റ് സീൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അവർ ആക്ച്വലി ആഡം വാർലോക്കിനെ അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മേ ബി ചിലപ്പോൾ സ്റ്റാർ ഫോക്സും ആഡം വാർലോക്കും തമ്മിൽ ഹെഡ് ടു ഹെഡ് പോയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ള കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ വോളിയം 3 ഓഫ് ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയിൽ കാണാൻ സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ ഫിലിമിന്റെ എൻഡിംഗിൽ കണ്ടിട്ടുണ്ടായിരുന്നു തീനെയും അതുകൂടാതെ മെക്കാരിയും ഡ്യൂറിക്കും കൂടി ചേർന്നിട്ട് ബാക്കിയുള്ള എത്തേണൽസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് പോകുന്നതായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതേ സെയിം സമയത്ത് തന്നെയാണ് പിപ്പും അതുകൂടാതെ ഹീറോസും അവിടെ വന്നിട്ടുള്ളത്. സോ അതുകൂടാതെ ഹീറോസ് ഒരു കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു, യു ആർ ഇൻ എ ബിഗ് ട്രബിൾ ആൻഡ് ഐ ക്യാൻ ഹെൽപ്പ് യു ടു ഫൈൻഡ് ഓൾ ഓഫ് ദം എന്നും കൂടി പറയുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഹീറോസ് ബാക്കിയുള്ള എത്തേണൽസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എത്തേണൽസിനെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഇതിൽ കൂടി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഫ്യൂച്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്തേണൽസും സെലസ്റ്റിയൽസും ആയിട്ട് തന്നെ വലിയൊരു വാറ് സംഭവിക്കാനും സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മേ ബി ചിലപ്പോൾ അത് തന്നെയായിരിക്കും എത്തേണൽസ് 2 ഒരു മേജർ പ്ലോട്ട് എന്നാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ഓൾറെഡി നമ്മൾ ആരിഷം പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു, അതായത് പുള്ളിക്കാരൻ്റെ ജഡ്ജ്മെന്റ് ഹ്യൂമാനിറ്റി ഇനി വേണമെന്നാണോ വേണ്ടെന്നാണോ എന്ന് പുള്ളിക്കാരൻ തീരുമാനിച്ച് പറയാമെന്നുള്ളൊരു കാര്യം. സോ മേ ബി ചിലപ്പോൾ ആരിഷൻ തിരിച്ച് ഉയർത്തിലേക്ക് വരുമായിരിക്കും. അതുകൊണ്ട് തന്നെ എത്തേണൽസും സെലസ്റ്റിയൽസും തമ്മിലുള്ളൊരു വലിയൊരു വാർ ആകാനും സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇത് ആക്ച്വലി എനിക്ക് മാർവലിന് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫ്യൂച്ചറിനകത്ത് ഇനിയിപ്പോൾ എത്തേണൽസിൻ്റെ ഒരു സീക്വൽ വരുമ്പോഴത്തേക്കും മെയിൻ വില്ലൻ ആരിഷമായി കഴിഞ്ഞാൽ അതിനുശേഷം വേണമെന്ന് വിചാരിച്ചാൽ അവർക്ക് ഗലാക്ടസിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാവുന്നത് തന്നെയാണ്. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു പടത്തിന്റെ എൻഡിങ്ങിനെ കുറിച്ചും അതുകൂടാതെ പോസ്റ്റ് ക്രെഡിറ്റ് സീനെ കുറിച്ചും മിഡ് ക്രെഡിറ്റ് സീനെ കുറിച്ചും എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. പിന്നെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. കാരണം ഞാൻ ഈ പടം ഒരു പ്രാവശ്യം കണ്ടത് ഞാൻ തിയേറ്റർ പോയാ കണ്ടത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ആക്ച്വലി ഈ ഒരു പടം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ളൊരു സോഴ്സ് മെറ്റീരിയൽ ഒന്നും എന്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ള എന്റെ മെമ്മറീസ് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഓരോരുത്തരോടും ഈ ഒരു ബ്രേക്ക് ഡൗണിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ, നിങ്ങൾക്ക് എന്താണ്
നിങ്ങൾക്കാണ് തോന്നുന്നത് അടുത്ത ഫിലിമിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ കഴിയും? ഹാരി സ്റ്റൈൽസിന്റെ സ്റ്റാർ ഫോക്സ് എന്ന് പറഞ്ഞ ക്യാരക്ടർ നിങ്ങൾ ഇനി ഏതൊരു പടത്തിൽ നിന്നാണ് നിങ്ങൾ ആക്ച്വലി എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്യാനാണ്, ഇഷ്ടപ്പെട്ട് ഒബ്വിയസ്ലി ഡിസ്ലൈക്ക് ചെയ്യാനാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. പോസ്റ്റ്.